കഴിഞ്ഞ ദിവസം കേരളത്തെ വിമർശിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കണക്കിന് കൊടുത്താണ് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളും ജനങ്ങളും പറഞ്ഞു വിട്ടത് ഞങ്ങൾ പരസ്പരം എന്തും പറയും കുറ്റപ്പെടുത്തും പരിഹസിക്കും തമ്മിലടിക്കും എന്നാൽ പുറത്തുനിന്നൊരാൾ ഇടയിൽ കയറി ഗോളടിക്കേണ്ടെന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശശി തരൂർ അടക്കമുള്ളവരും യോഗിക്കിട്ട് കൂട്ടിയത് എന്നാൽ അവിടെയും പാർട്ടിയും മുതിർന്ന നേതാക്കളും എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഞങ്ങളതിനെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ അടക്കമുള്ള കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ചിലരും രംഗത്തു വന്നിരുന്നു ഇപ്പോൾ യോഗിയുടെ പരാമർശത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് മുൻ എം എൽ എ പി സി ജോർജ് പിണറായി വിജയൻ ചെയ്ത അത്രയുള്ള വൃത്തികേട് യോഗി ചെയ്തിട്ടില്ലെന്നാണ് പി സി ജോർജിന്റെ വാദം ലോകത്തിനു മുന്നിൽ കേരളം അപമാനിതയായി നിൽക്കുന്ന സമയമാണിതെന്നും പി സി ജോർജ് പറഞ്ഞു ഇത് പറയുമ്പോൾ എന്നെ ബി ജെ പി കാരനാക്കരുത് ലോകത്തിനു മുൻപിൽ കേരളം അപമാനിതയായി സ്വർണ കള്ളക്കടത്ത് രാഷ്ട്രീയ കൊലപാതകം ഇങ്ങനെയെല്ലാത്തിലും മുന്നിലുള്ള പിണറായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മെനപഠിപ്പിക്കാൻ നടക്കുകയാണെന്നും പി സി ജോർജ് ആരോപിച്ചു യോഗി ബി വേണ്ടി സംസാരിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞത് അങ്ങനെ കണ്ടാൽ മതി അതിന് ചോര തിളപ്പിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തെക്കുറിച്ചുള്ള യോഗിയുടെ പ്രസ്താവന വന്നപ്പോൾ ചോര തിളച്ച് കേരളമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ അത് കേട്ടപ്പോൾ തന്റെ ചോരയൊന്നും തിളച്ചിട്ടില്ല കേരളത്തിന്റെ വളർച്ചയ്ക്ക് മുഴുവൻ പാർട്ടികൾക്കും പങ്കുണ്ട് ഇവിടുത്തെ വിഷയം മാറാൻ വേണ്ടിയുള്ള ചർച്ചയാണിത് ഭാരതീയൻ എന്ന നിലയിൽ ഇന്ത്യ മുഴുവൻ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് താൻ കാശ്മീരും നന്നാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും പി സി ജോർജ് പറഞ്ഞു അതേസമയം കേരളത്തെ അപമാനിച്ചുകൊണ്ടുള്ള പരാമർശത്തെ ന്യായീകരിച്ച് യോഗിയും രംഗത്തെത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൃത്യമായി വോട്ട് ചെയ്തില്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വീണ്ടും എത്തിയില്ലെങ്കിൽ യു പി കേരളത്തെ പോലെയാകുമെന്നായിരുന്നു യോഗിയുടെ കമന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു പി ജനങ്ങൾക്ക് താൻ നൽകിയ ജാഗ്രതാ നിർദ്ദേശമായിരുന്നു അതെന്നാണ് യോഗി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് യോഗി ഇക്കാര്യം വ്യക്തമാക്കിയത് യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെയും ബംഗാളിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും താരതമ്യം ചെയ്യുന്ന രീതിയിലും യോഗി സംസാരിച്ചു